അപ്പൊ പൊന്നേ, നമ്മൾ ഇന്ന് എവിടെയാണുള്ളത്? നമ്മളിപ്പോഴത്തെ പാലക്കാട്ട് ആറങ്ങോട്ടുകരയിലുള്ള തീപ്പെട്ടി ഫാക്ടറിയിലാണ്. അതെ, ഞങ്ങൾ ഇന്നുള്ളത് പാലക്കാട് ജില്ലയിലെ ആറങ്ങോട്ടുകര എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ഒരു തീപ്പെട്ടി കമ്പനിയിലാണ്. തീപ്പെട്ടി കമ്പനി എന്ന് പറയുമ്പോൾ ഞാനീ ബാക്കി കാണുന്ന മരങ്ങൾ കൊണ്ട് മരങ്ങളെല്ലാം ചെറിയ ചെറിയ തീപ്പെട്ടി കൊള്ളികളായിട്ട് മാറുന്നത് ആ അത്ഭുതം ഇവിടെയാണ് നടക്കുന്നത്. ശരിക്കും ഞാൻ നമ്മള് പിന്നെ നമ്മളൊക്കെ ചെറുപ്പത്തിലൊക്കെ നമ്മുടെയൊക്കെ ധാരണ തോന്നി ഈ തീപ്പെട്ടി എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക, ഇത് എങ്ങനെ വരുന്നത് നമ്മുടെ കയ്യിലേക്ക് എത്തുന്നതെന്നാ ഈ ചെറുപ്പത്തിൽ നല്ല ഇപ്പൊ പോലും നമുക്കൊന്നും അറിഞ്ഞൂടെ ഈ തീപ്പെട്ടി എങ്ങനെയാണ്. ആ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. പക്ഷേ അപ്പൊ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. ഈ തീപ്പെട്ടി എങ്ങനെ ഉണ്ടാക്കുന്ന അറിയാത്തവർക്ക് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പൊ ഇതിന്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ എന്തായാലും ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോ എങ്ങനെയുണ്ട് നീ കണ്ടോ? നല്ല രസമുണ്ട്, കാരണം അത്രയും ചെറിയ സംഭവം വളരെ ശ്രദ്ധിച്ച് അത്രയും അത് ചെയ്യുന്നതാണ് തന്നെ ഒരു പ്രത്യേകത. അപ്പൊ ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ആ വീഡിയോ ഒന്ന് പോയിട്ട് കണ്ടിട്ടോ. ഈ കാണുന്ന മരങ്ങളുണ്ട്, ഈ മരത്തിൽ നിന്നാണ് നമ്മള് തീപ്പെട്ടി ഉണ്ടാക്കുന്നത്. അപ്പോ ഇത് നമ്മുടെ നാട്ടിലുള്ള മരം തന്നെയാണ്, ഇത് പുറത്തുനിന്ന് വരുന്ന ഒന്നല്ല. മട്ടി എന്ന് പറയുന്ന ഒരു മരത്തിൽ നിന്നാണ് നമ്മൾ തീപ്പെട്ടി ഉണ്ടാക്കുന്നത് കേട്ടോ. ആദ്യം വേറെ നമ്മളൊരു കപ്പ മരം പോലത്തെ മരം ഉണ്ടായിരുന്നു, അതൊന്നൊക്കെ ഉണ്ടാക്കുന്ന അവർ പറയണത്. ഇപ്പൊ ഉണ്ടാക്കുന്നത് അതായത് മട്ടി എന്ന് പറയുന്നത്, ഇതത് കളയാനൊന്നുമില്ല, അതിന്റെ ഉള്ളിൽ മാത്രം ചെറിയ പീസ് ഉണ്ടാക്കി കാണിച്ചില്ല, അത് മാത്രമേ കളയാനുള്ളൂ, ബാക്കിയെല്ലാം തീപ്പെട്ടിക്ക് എടുക്കാം. ആദ്യം നിങ്ങൾ കാണേണ്ടത് ഈ മരമാണ് കേട്ടോ. ഇത് മട്ടി എന്ന് പറയുന്ന ഒരു മരമാണ്. ഈ മരത്തിൻ്റെ തോല് കളയുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഈ തോല് കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ അടുത്ത പ്രോസസ്സിങ്ങിലേക്ക് പോകുന്നത്. ചെറുതായി മുറിച്ച ഈ മരക്കഷ്ണത്തെ ഇതുപോലെ ഒരു മെഷീനിൽ വെച്ചിട്ട് ആദ്യം കറക്കി എടുത്ത് കുഞ്ഞി കഷ്ണങ്ങളാക്കുന്നതാണ് ആദ്യത്തെ പ്രോസസ്സിങ്. ഇങ്ങനെ വരുന്ന കഷ്ണത്തെ കൃത്യമായി അടുക്കി വെക്കുന്നതാണ് അടുത്ത പ്രോസസ്സിങ്. വലുപ്പത്തിനനുസരിച്ചാണ് ഓരോന്നിനെയും അട്ടിയിടുന്നത്. ഈ കിടക്കുന്ന കാണുമ്പോൾ ഇതൊരു മരമാണെന്ന് തന്നെ നമ്മൾ മറന്നുപോകും. അങ്ങനെ അട്ടി വെച്ചതിനെ ഇതുപോലെ കൃത്യമായി കട്ട് ചെയ്യുന്നതാണ് അടുത്ത പരിപാടി. ഇങ്ങനെ കട്ട് ചെയ്യുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. ഈ കട്ടിങ്ങിലാണ് ഇതൊരു തീപ്പെട്ടിയുടെ രൂപത്തിലേക്ക് മാറുന്നത്. ഇനി ആ കട്ട് ചെയ്തതിനെ കൃത്യമായ അളവിൽ വേർതിരിച്ചെടുക്കുക എന്നതാണ് അടുത്ത ചെയ്യാൻ പോകുന്നത്. ഇനി ഈ പച്ചയായ മരത്തെ വെയിലത്തിട്ട് ഒരുപാട് നേരം ഉണക്കിയതിന് ശേഷമാണ് ഇവർ പാക്ക് ചെയ്യുന്നത്. ഈ കാണുന്നത് ചൂടിൽ തീപ്പെട്ടിക്കൊള്ളികളെ ഉണക്കുന്ന ഒരു സെക്ഷനാണ്. ഇത്രയും കഴിഞ്ഞാൽ പാക്ക് ചെയ്തതിനെ തമിഴ്നാട്ടിലേക്ക് മരുന്ന് ചേർക്കുന്നതിന് വിടുന്നു. അപ്പൊ എല്ലാരും വീഡിയോ ഉണ്ടല്ലേ, ഇങ്ങനെയാണ് ഒരു തീപ്പെട്ടിക്കൊള്ളി ആവുന്നത്. ശബ്ദം കേൾക്കുന്നുണ്ടോന്ന് അറിയത്തില്ല, പക്ഷെ ഇങ്ങനെയാണ് ഒരു തീപ്പെട്ടിക്കൊള്ളി ഇത്രയും വലിയ കാര്യങ്ങളിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. ഒരുപാട് സ്റ്റാഫുകൾ, ഒരുപാട് ചേച്ചിമാരും ചേട്ടന്മാരെല്ലാവരും കൂടി ഒരുപാട് കഷ്ടപ്പാടാണ് ഒരു തീപ്പെട്ടി ആക്കിയെടുക്കാൻ. അപ്പോൾ നമ്മൾ ഓരോ പിന്നെ ഓരോ എന്താണ് പിന്നെ ഉരച്ച് കളയുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഇതുപോലത്തെ ഒരുപാട് പേരുടെ കഷ്ടപ്പാടുണ്ട് ഇനി പുറകിൽ നിന്നാണ്. കാരണം എന്താ അറിയോ, അതെ ഇങ്ങനെ ഉരച്ച് നമ്മൾക്ക് തമാശക്ക് അപ്പോൾ നമ്മളെ കയ്യിലൊക്കെ തീപ്പെട്ടി എടുക്കുമ്പോൾ വെറുതെ കത്തിച്ച് കത്തിച്ച് കളയാറുണ്ട്. പക്ഷേ ഇവർക്ക് അവരെ ശമ്പളവും കാര്യങ്ങളൊക്കെ അതൊന്നും നമ്മൾ പറയുന്നില്ല, കാരണം അത് അവർക്ക് വേറെ അവർക്ക് പേഴ്സണലായിട്ട് കാര്യങ്ങൾ. പക്ഷെ അത്രയും ഒരുപാട് കഷ്ടപ്പാടാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ തന്നെയാണ് ഇല്ലേ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നാളെ ഒരു പുതിയൊരു പിന്നീട് ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇതുപോലെ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഇങ്ങനെ ഒരു സംഭവങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക
ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടന്റുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ പിന്നെ നമ്പറിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റയിലേക്ക് അല്ലെങ്കിൽ ഫേസ്ബുക്കിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കാം. അപ്പോൾ വീഡിയോ അവസാനിക്കും. ടാറ്റാ.